ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ജംഷഡ്പൂരുമായിട്ടാണ്. ഇന്നാണ് ജംഷഡ്പൂരിന്റെ ആദ്യ മത്സരം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ എത്രത്തോളം ശക്തരാണെന്ന് ഈ ഒരു മത്സരത്തിന്റെ ഫലം നമുക്കൊരു വ്യക്തത വരുത്തും. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ 1-2 ബാംഗ്ലൂരിനെ തോൽപ്പിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത മത്സരത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ലാങ്ക് സബ്സ്ക്രൈബ് നോട്ടിഷ്ടമാണ്. ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോർ ആയിട്ടുള്ള ഡിമിത്രിയോസ് ഡയമണ്ട് കോസ് ഫിറ്റ് ആണെങ്കിൽ അടുത്ത മത്സരത്തിൽ താരം തന്നെ ആയിരിക്കും ഉണ്ടാവുക. കോമ പെപ്രയുടെ ആദ്യ മത്സരം അത്ര ഇംപ്രസീവ് ആയി തോന്നിയില്ല. ആദ്യ മത്സരമായതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ വരും മത്സരങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്തേക്കാം. പക്ഷേ ദിമിത്രിയോസ് ഡയമണ്ട് കോസ് കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു താരം പരിക്ക് മാറി തിരിച്ചെത്തുമ്പോൾ ലൈനപ്പിൽ ഇടം പിടിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അന്തിമ തീരുമാനത്തിൽ ഇവാൻ ഉക്കോമാനോച്ചിന് തലവേദന സൃഷ്ടിക്കാൻ പോകുന്ന വേറെ കുറച്ച് താരങ്ങളുണ്ട്. ഒന്നാമത്തെ താരം മാർക്കോ ലെസ്കോവിച്ച് തന്നെയാണ്. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പകരക്കാരനായി ഇടം പിടിച്ച മിലോസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സോൾഡ് ആയുള്ള ഡിഫൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. മികച്ച ഡിഫൻഡിങ്ങും ക്ലിയറൻസുകളും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും എടുത്തു പറയേണ്ടതായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഐറ്റു അഡ്വാൻറ്റേജും എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെയൊരു താരത്തെ ആദ്യ ലെവലിൽ നിന്ന് ഇവാൻ ഉക്കോമാനോവിച്ച് മാറ്റുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ലെസ്കോവിച്ചിനെയും എടുത്തു പറയണം, കഴിഞ്ഞ 2 കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ച ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. എന്തായാലും 2 ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ലെസ്കോയുടെ പരിക്ക് മാറി തിരിച്ചെത്തുമ്പോൾ ആദ്യം ആരായിരിക്കും ഇലവനിൽ ഇടം പിടിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടാതെ മറ്റൊരു താരമാണ് ഹോർമിയോവും. ഹോർമിയോവത്തിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ പ്രീതം കോട്ടാൽ കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫറിൽ ഏറ്റവും മികച്ച സൈനിലൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാൽ തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ നമ്പർ 1 ചോയ്സ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി തായ് കമന്റ് ചെയ്യുക. അടുത്ത മത്സരത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.